നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആകാശത്തില്ലം കേറിയല്ല ഏത് പൊന്നു തമ്പുരാനായാലും തൂക്കി അകത്തിട്ടിരിക്കണം. കട്ടക്കലിപ്പിൽ ഹൈക്കോടതി, മുട്ടിടിച്ച് പിണറായി വിജയൻ. നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാത്ത ജീപ്പിൽ അഭ്യാസം കാണിച്ച ആകാശ് തില്ലങ്കേരിയെ MVD തലോടുകയായിരുന്നു. പക്ഷേ പണി അങ്ങ് ഹൈക്കോടതിയിൽ നിന്നാണ് വന്നത്. ആകാശിനെതിരെ കേസെടുപ്പിച്ചാൽ പിണറായിക്ക് പണി വയ്ക്കുമെന്നുറപ്പാണ് ആകാശ് സഖാവ്. അതുകൊണ്ട് തൃശങ്കുവിലാണ് പിണറായി സർക്കാരും പാർട്ടിയും. എന്നാൽ പൊട്ടിത്തെറിച്ച് കോടതി നിൽക്കുമ്പോൾ MVD നിന്ന് വിറയ്ക്കുകയാണ്. ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് യാത്രയിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത്. ജീപ്പ് ഉടൻ പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കർശന നിർദ്ദേശം നൽകിയതിനൊപ്പം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളാണ് വീണ്ടും നിയമലംഘനം നടത്തിയിരിക്കുന്നതെന്നും ഹൈക്കോടതി പൊട്ടിത്തെറിച്ചു. രൂപമാറ്റം വരുത്തിയിരിക്കുന്നതുൾപ്പെടെ നിരവധി നിയമലംഘനങ്ങൾ ആ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ടെന്നും അതിനാൽ ഉടൻ വാഹനം കസ്റ്റഡിയിലെടുക്കാനുമാണ് ഹൈക്കോടതി നിർദ്ദേശം. അനുവദിച്ചിട്ടുള്ളതിലും അധികം വലിപ്പത്തിലുള്ള ടയറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്പർ പ്ലേറ്റ് നൽകിയിട്ടില്ല. അനധികൃതമായി വരുത്തിയ രൂപമാറ്റം എന്നിവയാണ് നിയമലംഘനങ്ങൾ. ഇതിനൊപ്പം സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് ആകാശ് തില്ലങ്കേരി വാഹനമോടിക്കുന്നതെന്നും വീഡിയോയിൽ വ്യക്തമാണ്. വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയാണ് കോടതി വാഹനം പിടിച്ചെടുക്കാനും നടപടി സ്വീകരിക്കാനും മോട്ടോർ വാഹന വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആകാശ് തില്ലങ്കേരിയുടെ ക്രിമിനൽ പശ്ചാത്തലം കണക്കിലെടുത്താണ് വീഡിയോ പരിശോധിച്ച് ഹൈക്കോടതി സ്വമേധയാ നടപടിയിലേക്ക് പോയിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. MVDയോ അല്ലെങ്കിൽ സർക്കാരോ മുൻകൈയെടുത്ത് ഒരു നടപടിയും എടുക്കില്ല എന്ന് ഹൈക്കോടതിക്ക് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഹൈക്കോടതിയുടെ നോട്ടപ്പുള്ളിയാണ് ആകാശ് തില്ലങ്കേരി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ പുറത്തു വന്നതും തൊട്ടു പിന്നാലെ തന്നെ ഹൈക്കോടതി ശക്തമായ ഇടപെടലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വാഹനത്തിന് രജിസ്ട്രേഷൻ നമ്പറില്ല, രൂപമാറ്റം വരുത്തി, വാഹനമോടിച്ച ആകാശ് തില്ലങ്കേരി സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എന്നിവ മുൻനിർത്തി ആകാശ് തില്ലങ്കേരിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കാൻ ഒരുങ്ങുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ മറിക്കുമെന്ന രീതിയിൽ ആകാശ് തില്ലങ്കേരിക്കെതിരെ നടപടിയുമായി രംഗത്ത് വന്നത്. എന്നാൽ MVD ഇത്തരത്തിലൊരു ആദ്യം നടപടിയെടുക്കും എന്ന രീതിയിൽ മുൻപോട്ട് വന്നുവെങ്കിലും പിന്നീട് ആകാശ് തില്ലങ്കേരിക്ക് അനുകൂലമായി നീങ്ങുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് അതെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ഹൈക്കോടതി രംഗത്ത് വന്നത്. നടപടിയെടുത്തിരിക്കണം, വാഹനം ഉടൻ കസ്റ്റഡിയിലെടുക്കണമെന്നും ഹൈക്കോടതി കർശനമായി പറയുകയായിരുന്നു. ഇതോടെ മോട്ടോർ വാഹന വകുപ്പിന് സംഭവം കയ്യിൽ നിന്നുപോയി. ഇനിയിപ്പോൾ നടപടിയെടുക്കാതെ മറ്റ് നിവർത്തിയില്ല. കഴിഞ്ഞ ദിവസമാണ് വയനാട് ജില്ലയിലെ പനമരത്ത് ആകാശ് തില്ലങ്കേരി ജീപ്പ് യാത്ര നടത്തിയത്. വാഹനം മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും രജിസ്ട്രേഷൻ നമ്പർ KL10BB3724 ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആകാശ് തില്ലങ്കേരി ഇൻസ്റ്റഗ്രാം റീൽ പങ്കുവച്ചതോടെയാണ് യാത്ര വിവാദമായത്. പനമരം മാനന്തവാടി റോഡിൽ പനമരം ടൗൺ, നെല്ലാറാട്ട് കവല, ആര്യന്നൂർ നട എന്നിവിടങ്ങളിലൂടെ വാഹനം ഓടിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. മറ്റൊരു ആഡംബര വാഹനത്തിൽ ഒപ്പം സഞ്ചരിച്ചവരാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത്. പ്രാഥമിക അന്വേഷണത്തിൽ ഇതേ വാഹനത്തിന്റെ പേരിൽ സമാന കേസുകൾ ഉണ്ടെന്ന് കണ്ടെത്തി. 2023 ഒക്ടോബറിൽ വയനാട്ടിൽ നിന്ന് തന്നെ വാഹന ഉടമയ്ക്ക് ഈ ചെല്ലാൻ അയച്ചിട്ടുണ്ട്. കോടതിയുടെ പരിഗണനയിലും കേസുകളുണ്ട്. AI ക്യാമറ ദൃശ്യം കൂടി പരിശോധിച്ചതിന് ശേഷം രജിസ്റ്റർ ചെയ്യുമെന്നും തുടർ നടപടിയെടുക്കുമെന്നും എൻഫോഴ്സ്മെന്റ് RTO KR സുരേഷ് പറഞ്ഞിരുന്നു. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ ആകാശ് തില്ലങ്കേരിക്ക് ഇൻഡാസ് എത്തുകയാണ്. അതിന്റെ കൂട്ടത്തിൽ അങ്ങ് കണ്ണൂരിൽ നിന്ന് ഒരു പണി കൂടി ആകാശിന് കിട്ടിയിട്ടുണ്ട്. ആകാശ് തില്ലങ്കേരിയെ തൂക്കി അകത്തിടണമെന്ന് പോരാളി ഷാജി പറഞ്ഞിരുന്നു. നിയമലംഘനം നടത്തി ആകാശ് നടത്തിയ ജീപ്പ് യാത്രയിൽ വൻ വിവാദം കത്തുമ്പോഴാണ് പോരാളി എരിതിയിൽ എണ്ണയൊഴിച്ചത്. കണ്ണൂരിൽ അടുത്ത വെടിയാണ് പൊട്ടിയിരിക്കുന്നത്. CPMന്റെ ചെകിടടിച്ചു പൊളിച്ചിരിക്കുകയാണ് ഷാജി. ആകാശ് തില്ലങ്കേരി വിഷയത്തിൽ ഒരു പോസ്റ്റാണ് പോരാളി ഷാജി പങ്കുവച്ചിരിക്കുന്നത്. അതിൽ ഗണേഷ് കുമാറിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് കുറിപ്പുള്ളത്. ആകാശ് തില്ലങ്കേരി ഓടിച്ച വാഹനം പിടിച്ചെടുക്കും. വാഹനം മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന്റേതാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. നേരത്തെയും നിയമലംഘനങ്ങൾക്ക് പിടിയിലായതാണ് ഈ വാഹനം. കേസ് മലപ്പുറം RTOയ്ക്ക് കൈമാറും. നിയമം നിയമത്തിന്റെ വഴിക്ക്. മന്ത്രിക്ക് ബിഗ് സല്യൂട്ട്. മന്ത്രി ഗണേഷ് കുമാറിന്റെയും കൂടെ തില്ലങ്കേരി നിയമം കാറ്റിൽ പറത്തി യാത്ര ചെയ്യുന്നതും
ചിത്രവും കൂടി പങ്കുവച്ചാണ് പോരാളി ഷാജി ഈ കുറിപ്പിട്ടിരിക്കുന്നത്. ഇതോടെ പോരാളി ഷാജിക്കെതിരെ ആകാശ് സംഘം ഇളകിയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ വാഹനം ആരുടേതാണെന്നും ഇതേ വാഹനം മുൻപും പലതവണ നിയമലംഘനം നടത്തിയെന്നും വ്യക്തമായി പോരാളി ഷാജി പറയുന്നുണ്ട്. ഇനി വാഹനത്തിൻ്റെ ഉടമയെ തപ്പിച്ചെല്ലുമ്പോൾ CPMന് വളരെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ആയാൽ സംഗതി അതിനേക്കാൾ വഷളാകും. CPMന് 8 പണി കിട്ടുകയും ചെയ്യും. പോരാളിയുടെ പോസ്റ്റ് എന്തായാലും കണ്ണൂരിൽ അടുത്ത കൂട്ടത്തല്ലിനാണ് വഴിവെച്ചിരിക്കുന്നത്. കാരണം PJയുടെ മകന്റെയും വിഷയത്തിലെ സ്വർണം പൊട്ടിക്കൽ വിവാദം ഒരു വഴിക്ക് കത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ആകാശ് തില്ലങ്കേരിയുടെ പേരിൽ തന്നെ വീണ്ടും ഒരു വിവാദം കത്തുന്നത്. PJയെ പിന്തുണച്ച് രംഗത്ത് വന്ന ആകാശ് തില്ലങ്കേരി വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതായത് വെല്ലുവിളിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ആകാശ് തില്ലങ്കേരി വാർത്തകളിൽ നിറയുകയാണ്. കണ്ണൂരിൽ CPMൽ തന്നെ കൂട്ടയടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം നേതാക്കൾ വന്ന് ആകാശ് തില്ലങ്കേരിയെയും ഇത്തരത്തിലുള്ള സൈബർ ഗ്രൂപ്പുകളെയും എല്ലാം തള്ളി പറയുകയാണ്. എന്നാൽ അതേസമയം തന്നെ കണ്ണൂരിലുള്ള PJയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചും സംസാരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഇവർക്കിടയിൽ തന്നെ കൂട്ടയാടി പൊട്ടിയിരിക്കുന്നത്. ഇവറ്റകളെല്ലാം കൂടി തമ്മിൽ തല്ലി തീരുമോ എന്നതാണ് ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഇനിയിപ്പോൾ സാഹസിക യാത്രയിൽ ആകാശ് തില്ലങ്കേരിക്കെതിരെ ഹൈക്കോടതി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് കൊണ്ട് മൂപ്പർക്ക് വലിയ ഏണിയാണ് വന്നിരിക്കുന്നത്. പിന്നെ നിയമം നിയമത്തിന്റെ വഴിക്കെന്ന് പോരാളി തള്ളുന്നതൊക്കെ കൊള്ളാം, പക്ഷേ MVD അധികം കൈവച്ചിട്ടൊന്നുമില്ല ആകാശിനെ. അത് നമുക്കറിയാമല്ലോ, ആകാശ് തില്ലങ്കേരിയെ അങ്ങനെ നുള്ളി നോവിക്കാനൊന്നും ഈ സർക്കാരോ CPMO സമ്മതിക്കില്ല. കാരണം CPMന്റെ കൈ പൊള്ളുന്നത് പലതും ആകാശ് തില്ലങ്കേരിയുടെ നാവിൻ തുമ്പത്തുണ്ട്. ആ ചൂടറിയാവുന്നത് കൊണ്ട് പിണറായി വിജയൻ എങ്ങനെയെങ്കിലുമൊക്കെ ആകാശ് തില്ലങ്കേരി മോനെ സംരക്ഷിച്ചിങ്ങനെ കൊണ്ടുപോകാൻ MVDയോട് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ അതിനും ഒരു മുഴം മുന്നേ ഹൈക്കോടതി കയറി അങ്ങ് കളിച്ചു. കാരണം പാർട്ടി ഗുണ്ടകളായതുകൊണ്ട് തന്നെ ഇവരെ സംരക്ഷിക്കാൻ പാർട്ടി കളത്തിൽ വരും, സർക്കാർ കളത്തിൽ വരും എന്ന് ഹൈക്കോടതിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത് രംഗത്ത് വന്നത്. ഇനിയിപ്പോൾ പിണറായിയല്ല, ആര് വിചാരിച്ചാലും ആകാശ് തില്ലങ്കേരിയെ അത്ര പെട്ടെന്നൊന്നും ഊരിയെടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. കോടതി വ്യക്തമായി പറഞ്ഞിരുന്നു, പല കേസുകളിലും പ്രതിയാണ് ആകാശ് തില്ലങ്കേരി എന്ന് വ്യക്തമായി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആകാശിനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഹൈക്കോടതി തൂക്കിയതാണ്. നിയമം കാറ്റിൽ പറത്തി ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി നഗരസവാരി നടത്തിയ വാഹനത്തിന് ഇതിനോടകം ലഭിച്ചിരിക്കുന്നത് ₹36,750 പിഴയാണ്. റോഡ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന തരത്തിൽ അനധികൃത രൂപമാറ്റം വരുത്തി നിരത്തിലിറക്കിയതുൾപ്പെടെ നിരവധി നിയമ ലംഘനങ്ങൾക്ക് വാഹനം പിടികൂടിയിട്ടുണ്ട്. പോലീസും മോട്ടോർ വാഹന വകുപ്പും പലതവണയായി ഈടാക്കിയ പിഴത്തുക ഇതുവരെയും അടച്ചിട്ടില്ല. 2023 ഒക്ടോബർ മാസത്തിൽ പനമരത്ത് വെച്ച് വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടുകയും ₹25,250 പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. കാൽനട യാത്രക്കാർക്കുൾപ്പെടെ ദോഷകരമാകുന്ന തരത്തിൽ മോഡിഫിക്കേഷൻ നടത്തിയതിന് മാത്രം ₹20,000 അന്ന് പിഴ ഈടാക്കിയത്. എന്നാൽ ഈ പിഴത്തുക ഇതുവരെ അടച്ചിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം അനധികൃത മോഡിഫിക്കേഷൻ നടത്തിയ വാഹനം നിരത്തിലിറക്കിയിട്ടും അധികാരികൾ കണ്ണടച്ചുവെന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ വർഷം ഫെബ്രുവരിയിൽ കാട്ടിക്കുളത്ത് വെച്ച് നമ്പർ പ്ലേറ്റ് ഇല്ലാതെയും അനധികൃത മോഡിഫിക്കേഷനും നടത്തിയ വാഹനം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ₹250 മാത്രം പിഴ ചുമത്തി വാഹനം വിട്ടയക്കുകയായിരുന്നുവെന്ന് ചെല്ലാൻ രസീതിലെ ചിത്രം വ്യക്തമാക്കുന്നുണ്ട്. ₹20,000 വരെ പിഴ ഈടാക്കാവുന്ന കുറ്റത്തിനാണ് ₹250 ചുമത്തി വിട്ടയച്ചത്. മുൻപ് 2021 വാഹനത്തിലെ അനധികൃത മോഡിഫിക്കേഷന് ₹10,000 പിഴയിട്ടിരുന്നു. 2023 ഒക്ടോബർ മാസത്തിലും സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം AI ക്യാമറയിൽ കുടുങ്ങുകയും ₹1,000 പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ മുൻപും വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയിട്ടുണ്ടെന്ന് രേഖകളിൽ നിന്ന് വ്യക്തമാണ്. ഇത്തരത്തിൽ പിഴ ഈടാക്കിയിട്ടും നിരത്തിൽ നിയമലംഘനം തുടർക്കഥയാക്കിയ വാഹനവുമായാണ് ആകാശ് തില്ലങ്കേരി നിരത്തിലിറങ്ങി റീൽസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ഇത്തരത്തിൽ നിരന്തരം നിയമലംഘനം നടത്തിയ ഒരു വാഹനത്തിന് നേരെ ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള നിയമങ്ങളാണ് MVDയും പോലീസും ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത്. ഈ വണ്ടി കസ്റ്റഡിയിലെടുക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമയുടെ ലൈസൻസ് റദ്ദാക്കാനോ
അത്തരത്തിലുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്നോ MVD ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. അപ്പോൾ തന്നെ വ്യക്തമാണ് ഇത് ഏതോ ഒരു കൊമ്പന്റെ വാഹനമാണ് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ MVD ഇത്തരത്തിൽ മൗനം പാലിക്കുന്നത്. മറ്റാരുടെയെങ്കിലും വാഹനമായിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ വാഹനമായിരുന്നെങ്കിൽ ഇതിനോടകം തൂക്കിയെടുത്തുകൊണ്ട് പോയേനെ, ആക്രിക്ക് വിൽക്കുകയും ചെയ്തേനെ. പക്ഷെ ഇതിപ്പോൾ ആകാശ് തില്ലങ്കേരിയും വേണ്ടപ്പെട്ട ആരുടെയോ വാഹനവും ആയതുകൊണ്ടാണ് MVD അധികം അങ്ങ് കൈവയ്ക്കാത്തത്. എന്നാൽ കൈവച്ചിരിക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതിയാണ്. MVD തൂക്കി അകത്തിട്ടിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.